നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് വേണം എന്ന നിലപാടിൽ ഉറച്ചു തന്നെ മുസ്ലിം ലീഗ് നിൽക്കുന്നു എന്നും പറഞ്ഞ് ഒരൊറ്റ ലീഗുകാരനും ബി ജെ പിയിലേക്ക് വലിഞ്ഞു കയറി പോകില്ല എന്ന് മറ്റാരുമല്ല എം എം മണിയാശൻ തന്നെ പറയുന്നു. കോൺഗ്രസിനെ വിശ്വസിക്കരുതെന്നും ഇനിയെങ്കിലും അവരെ മനസ്സിലാക്കണമെന്നും മണിയാശൻ ലീഗിനൊരു ഉപദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും മൂന്നാം സീറ്റിൽ ഖാർഗെയുമായി സംസാരിച്ചിട്ടും അയയാതെ നിൽക്കുകയാണ് ലീഗ്. ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന് തിരുവനന്തപുരത്ത് ചേർന്ന ലീഗ് സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ കടുത്തൊരു തീരുമാനവും എടുത്തു കഴിഞ്ഞു. ചോദ്യം ഇത്രയേ ഉള്ളൂ, എം വി സുരേഷ്കുമാറും ഇടതുമുന്നണി മടുത്ത് വലതു മുന്നണിയിലേക്ക് ചാടിക്കേറി വരുമ്പോൾ അവർക്ക് വേണ്ടി ലീഗ് മുന്നണി മാറിക്കൊടുക്കുമോ, അതോ ആർ ജെ ഡിക്കാർ വരുന്നതിന് മുമ്പ് തന്നെ ലീഗ് കളം വിടുമോ? തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് യു ഡി എഫിനെ പ്രത്യേകിച്ച് കോൺഗ്രസിനെ അലട്ടുന്ന ഒരു കാര്യം തന്നെയാണിത്. മൂന്നാം സീറ്റിൽ തട്ടി പിണങ്ങി നിൽക്കുന്ന ലീഗിനെ ഒന്ന് വിരട്ടാനായിരുന്നു സമരാഗ്നി തിളച്ചു മറിയുന്നതിനിടെ കെ സുധാകരൻ പറഞ്ഞത് കോട്ടയം ഞങ്ങളങ്ങ് എടുക്കുകയാണ്. പക്ഷേ ആളിക്കത്തിയ അഗ്നി അതോടെ കെടുമായം നിറപ്പായപ്പോൾ സുധാകരൻ ഒരു ചിരിയങ്ങ് ചിരിച്ചു. പിന്നാലെ സതീശൻ സഹായത്തിനെത്തി. സുധാകരൻ ഒരു ജഗതി കോമഡി പറഞ്ഞാണ് സമർത്ഥിച്ചു. ഉടൻ തന്നെ ഇടതുമുന്നണി ചെയ്തത് കോട്ടയത്ത് ചാഴിക്കാടനെ സധൈര്യം തങ്ങളുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. അതോടെ ലീഗിനെല്ലാം മനസ്സിലായി. രാഹുൽ ഗാന്ധിയുടെ പ്രഭാവം വോട്ടായി തന്നെ ഇപ്പോഴും തിളങ്ങുന്ന വയനാട് എന്ന മൂന്നാം സീറ്റ് തങ്ങൾക്ക് തരില്ല എന്ന്, അത് കോൺഗ്രസ് ഷുവർ സീറ്റായി കണ്ടു കഴിഞ്ഞെന്നും എവിടെ മത്സരിച്ചാലും തോൽക്കുമെന്ന് ഉറപ്പുള്ള ഒരു മുതിർന്ന കോൺഗ്രസ് സിംഹം തന്നെ വയനാട്ടിൽ മത്സരിക്കുമെന്ന്. ലീഗുകാർ പഠിച്ച പണി 18 നോക്കിയാലും ആ കോൺഗ്രസ് സിംഹത്തിനെ മടയിൽ കയറി തോൽപ്പിക്കാനാകില്ലെന്നും. അപ്പോൾ ലീഗിന് ആ മൂന്നാം സീറ്റ് കൂടിയേ തീരൂ, അല്ലെങ്കിൽ ഇത്തവണ പൊന്നാനി ചുവട്ടിൽ നിന്നും ഒലിച്ചു പോകുന്നതിന് കൂടി കാണേണ്ടി വരും. ഈ മുന്നറിയിപ്പാണ് മുതിർന്ന ലീഗ് നേതാക്കൾ കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ നൽകിയിരിക്കുന്നത്. സീറ്റിൻ്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ട യു ഡി എഫ് യോഗം ഒരു നിർണായക നിയമസഭാ സമ്മേളനത്തിൻ്റെ പേരിൽ മാറ്റിവെച്ചു. അവിടെയും ലീഗിനിട്ട് കിട്ടി പണി. ഇനി എന്തിനിങ്ങനെ അപമാനവും നാണക്കേടും സഹിച്ച് ഈ മുന്നണി തുടരുന്നതെന്നാണ് ലീഗ് ചോദിക്കുന്നത്. എന്തായാലും ലീഗിനെ ബി ജെ പിയുടെ വണ്ടിയിൽ ഒരിക്കലും ഒരു കാരണവശാലും കൊണ്ടുപോയി കെട്ടാൻ പറ്റില്ല. ലീഗിൻ്റെ സർവസ്വവും അവിടെ തീരും. അപ്പോൾ പിന്നെ ലീഗിന് മുന്നിൽ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് ലീഗ് നേതൃത്വം പറയാതെ പറയുന്നുണ്ട്. അതിനവർക്കൊരു ദേശീയ ബോധവുമുണ്ട്, ഇന്ത്യ മുന്നണി എന്ന ദേശീയ കൂട്ടുകെട്ട്. മൂന്നാം സീറ്റ് നൽകിയിട്ട് നങ്ങാനും കോൺഗ്രസ് കട്ടായം പറഞ്ഞാൽ തങ്ങൾ ഇന്ത്യ മുന്നണിക്കൊപ്പം എന്ന തീരുമാനം അത് തങ്ങളുടെ ദേശീയ തലത്തിലെ തീരുമാനമാണെന്ന് ഒരൊറ്റ നിലപാടെടുക്കും മുസ്ലിം ലീഗ്. അതോടെ കോൺഗ്രസിൻ്റെ വെടിതിരുക മലപ്പുറത്തും പൊന്നാനിയിലും മാത്രമാകില്ല, സംസ്ഥാനത്തെ മറ്റ് ലീഗ് സ്വാധീനമുള്ള പോക്കറ്റുകളിലും ഒക്കെയാകും. പണ്ട് കെ കരുണാകരൻ ഡി എ സി കോൺഗ്രസിന് നൽകിയ എട്ടിൻ്റെ പണി ആവർത്തിക്കും, ഉറപ്പ്. അപ്പോഴാണ് എഴുതിയിൽ എണ്ണയൊഴിച്ചതുപോലെ സാക്ഷാൽ മണിയാശൻ്റെ രംഗപ്രവേശം. ഇത്തരമൊരു അനിശ്ചിതാവസ്ഥ കേരളമെന്ന രാഷ്ട്രീയ കുടുംബത്തിലുണ്ടായാൽ ഒരു കാരണവർ ഇടപെടും. അതുതന്നെയാണ് മണിയാശൻ ചെയ്തതും. കേരളത്തിൽ കോൺഗ്രസ് വട്ടപൂജ്യമാകുമെന്നും കോൺഗ്രസിനെ നമ്പിയാൽ നമ്പിയവിൻ്റെ കാര്യം പോക്കാണെന്നും കെ എം മാണി നിയമസഭയിൽ തുറന്നടിച്ചപ്പോൾ പ്രതിപക്ഷത്തിരുന്ന് ലീഗ് എം എൽ എമാർ ഒന്നുകൂടി ഇളകി. കിണറ്റിൽ കിടക്കുന്ന തവളയുടെ അവസ്ഥയാണ് പ്രതിപക്ഷ നേതാക്കൾക്കെന്ന് പറഞ്ഞ മണി കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് ലീഗ് എം എൽ എമാരോട് തുറന്നു പറഞ്ഞു. ലീഗുകാർ ബി ജെ പിയിൽ പോകുമെന്ന് കരുതുന്നില്ല, എന്നാൽ കോൺഗ്രസ്സുകാർ അതിനുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ലീഗിനോട് മലപ്പുറത്തും പൊന്നാനിയിലും തനിയെ നിൽക്കുവാനാണ് മണിയാശൻ്റെ ആ നിർദ്ദേശം. ജയിക്കുന്ന സീറ്റിൽ ലീഗ് തനിയെ നിന്നാലും ജയിക്കും, കോൺഗ്രസ് ഇല്ലാതെയും ലീഗിന് ജയിക്കാനാകും. ലീഗുകാരില്ലെങ്കിൽ കോൺഗ്രസ്സുകാർ ജയിക്കില്ല, ലീഗുകാരില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല. ഇതൊക്കെ പറഞ്ഞപ്പോൾ ലീഗ് ബെഞ്ചുകളിൽ നിശബ്ദത, ചിന്ത, ആലോചന. രാഹുൽ ഗാന്ധി ഇത്തവണ ഉത്തരേന്ത്യയിൽ നിന്ന് മത്സരിക്കുമെന്ന് കെ പി സി സി അറിയുന്നതിന് മുമ്പ് തന്നെ ലീഗ് നേതൃത്വത്തിന് വിവരം ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് തുടക്കം മുതലേ അവർ മൂന്നാമതൊരു സീറ്റായി മലപ്പുറം തന്നെ ചോദിച്ചതും. എന്നാൽ കോൺഗ്രസ് അതിനോട് യോജിച്ചില്ല, കാരണം അവിടെ ആ സീറ്റിൽ മത്സരിക്കാൻ ആ കോൺഗ്രസ് സിംഹം തയ്യാറായി നിൽക്കുകയാണ്. ലീഗിൻ്റെ എതിർപ്പ് നിലനിൽക്കെ തന്നെ സിറ്റിംഗ് മണ്ഡലങ്ങളിൽ നിലവിലുള്ള എം പിമാർ തന്നെ മത്സരിക്കുമെന്ന് കോൺഗ്രസ് ഒരു പടി മുന്നിൽ കടന്ന് പറയുകയും ചെയ്തു. ഇതോടെയാണ് ലീഗ് നേതൃത്വത്തിന് തങ്ങളുടെ അഭിമാനത്തിന് ക്ഷതമേറ്റൊരു പ്രതീതി ഉണ്ടായത്. സീറ്റിനായി കൻ്റോൺമെൻ്റ് ഹൗസിൽ ഇങ്ങനെ കാത്തുകെട്ടി കിടക്കേണ്ട ഗതികേട് തങ്ങൾക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം ലീഗ് നേതൃത്വം തുറന്നടിക്കുകയും ചെയ്തു കഴിഞ്ഞു. പാവം എം എം എസ് എൻ യു ഡി എഫിൻ്റെ കൺവീനറായിപ്പോയി. എന്തു ചെയ്യാൻ, സതീശനും സുധാകരനും ഇടയിൽ കിടന്ന് പാവം ചക്രശ്വാസം വലിക്കുകയാണ്.